ഒരു ടീച്ചറിൻ്റെ പേര് നമ്മൾ ഓർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫേവററ്റ് ഒരു ടീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഒരാളുടെ മുഖം നമ്മുടെ മനസ്സിൽ വന്നാലോ ആ ടീച്ചറിൻ്റെ പ്രത്യേകത എന്തുവായിരിക്കും നല്ല കണ്ടൻറ്റ് പഠിപ്പിക്കുന്ന ഒരു കണ്ടന്റ് വളരെ തറവായിട്ടും അത് ഡെലിവറി ചെയ്യുന്ന രീതിയും ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ടോപ്പിക്സ് വളരെ ക്ലിയറായിട്ട് ഓർമ്മിക്കുന്നവനാണെന്നോ അത് ഒരുപാട് പ്ലെസൻറ്റായിട്ടും ഹാപ്പിയായിട്ടും ഭയങ്കര ജോവിയലായിട്ടും നിൽക്കുന്നൊരു ടീച്ചറിൻ്റെ മുഖമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഇതൊന്നും അല്ലെങ്കിൽ ഭയങ്കര കമ്പാഷനേറ്റും ലവബിളായിട്ടും സ്റ്റുഡൻസിനെ ചേർത്ത് വെച്ചാൽ ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു ടീച്ചറിൻ്റെ മുഖമാണ് വരുന്നത് അപ്പം നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വിത്ത് ടീച്ചേഴ്സ് സോ ദി ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇവിടെ പറയാൻ പോകുന്നതാണ് വെർബിൾ സ്കിൽസ് വെർബിൾ എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന രീതികൾ വളരെ ഫാസ്റ്റായിട്ടോ വളരെ സ്ലോ ആയിട്ടോ സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക വോയിസ് നല്ല രീതിയിൽ മോഡുലേറ്റ് ചെയ്ത് നിർത്തി ക്ലിയർ ആയിട്ട് കോൺക്രീറ്റായിട്ട് സംസാരിക്കുക അല്ലാതെ ഒരു അവ്യക്തമായി സംസാരിക്കുന്ന ഒരു ആയിട്ട് സംസാരിക്കുന്നത് അവോയ്ഡ് ചെയ്യുക സോ ഒരു കണ്ടൻറ്റ് ഒരു സബ്ജക്റ്റ് നിങ്ങളെ പഠിപ്പിക്കുമ്പം സ്റ്റുഡൻസിൻ്റെ ഫേസ് റിയാക്ഷൻസ് വളരെ ആയിട്ട് ശ്രദ്ധിക്കണം അവർ ബോർ അടിച്ച് അന്ന് നിൽക്കുന്നത് അതോ അവർ ഭയങ്കര ആൻഷ്യസായിട്ട് അന്ന് നിൽക്കുന്നത് അതോ ഇതൊന്നും അല്ല വേറെ ഏതോ ഒരു ലോകത്ത് അവർ മൈൻഡ് വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വന്നിക്കുന്നത് അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഫീഡ്ബാക്ക് നിങ്ങളുടെ ക്ലാസ് ഒട്ടും എഫക്റ്റീവ് അല്ല അപ്പം വളരെ നല്ല രീതിയിൽ ക്ലിയറായിട്ട് വളരെ ആയിട്ട് സംസാരിക്കാൻ നോക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ വേർബിൾ സ്കിൽസിൻ്റെ അകത്ത് വേണ്ടിയെന്ന് പറഞ്ഞാൽ എപ്പോഴും മാറ്റർ നിങ്ങൾ പഠിപ്പിക്കുന്ന ടോപ്പിക്ക് വളരെ പ്രിപ്പയർ ചെയ്ത് വരിക ഓൺ ദ സ്പോട്ട് ഹേസ്റ്റി ആയിട്ട് പ്രിപ്പേർ ചെയ്യുന്ന ലെക്ചറേഴ്സും ക്ലാസ്സസും ഓഫ് എൻ ടൈം അത് സ്റ്റുഡൻസിൽ നിന്ന് മനസ്സിലാക്കും ഇത് ടീച്ചർ എന്തോ കാട്ടിക്കൂട്ടി ചെയ്യുന്നതാണെന്ന് സോ എപ്പോഴും നിങ്ങളുടെ ക്ലാസ്സസ് വളരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുമോ തേർഡ് സ്കിൽ ഈ വെർബിൾ സ്കിൽസിൻ്റെ അകത്ത് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയ ലോട്ടഡ് ടൈം നിങ്ങളുടെ മാറ്റർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ആ ക്ലാസ് അജൻഡ എന്ത് ടോപ്പിക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചോ വളരെ ക്ലിയർ പോസിറ്റീവായിട്ടും ആ ക്ലാസ് ഹാൻഡിൽ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ആ ടൈമിനുള്ളിൽ തീർക്കാൻ നോക്കണം ഒരു എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ് വിത്ത് ക്ലിയർ കണ്ടെന്റ് ഡെലിവറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് കാര്യങ്ങൾ സോ വാട്ട് ആർ ദ മസ്റ്റ് ഹാവ്സ് അണ്ടർ ദ വേർബിൾ സ്കിൽ സ്പീക്ക് വിത്ത് ക്ലാരിറ്റി അവോയിഡ് വേഗ്നെസ് ടൈം മാനേജ്മെന്റ് ആസ് വെൽ ആസ് പേസിയോ മോഡലേഷൻ ഇനി സെക്കൻഡ് എഫക്റ്റീവ് communication skill എന്ന് പറയുന്നത് ലിസണിങ് സ്കിൽസ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിസ്റ്റ് ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് അറ്റൻറ്റീവായിട്ട് നല്ല രീതിയിൽ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഫുൾ ഇൻട്രസ്റ്റോടുകൂടി ഒരാൾ പറയുന്നത് കേൾക്കാൻ പഠിക്കണം സൊ ഒരു ക്ലാസ് ആഴ്സിൻ്റെ അകത്ത് ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ സിക്സ്റ്റീ മിനിറ്റ്സിൻ്റെ ഒരു ക്ലാസ് ആണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് സ്റ്റുഡൻസിന് വേണ്ടി അവർക്ക് സംസാരിക്കാനായിട്ട് നമ്മളോട് ടീച്ചറിനോട് സംസാരിക്കാനായിട്ടൊരവസരം ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോം കൊടുത്തിരിക്കണം അപ്പം കേൾക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റോടുകൂടി പേഷ്യൻ്റായിട്ട് പിന്നെ അവർ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു സെൻറ്റൻസ് ഫിനിഷ് ചെയ്യുമ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക ഓ അപ്പം ഇപ്പം ഈ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ ഞാനത് ശരിക്കുവാണെന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പം അവരുടെ ഇടയിൽ ഒരു ട്രസ്റ്റും കൊണ്ടുവരും ഞാൻ പറയുന്ന കേൾക്കാനായിട്ട് ഈ ഒരു അഡൽട്ട് ടീച്ചർ ഒരു മനസ്സ് കാണിക്കുന്നുണ്ട് സോ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് ടു ബി എ ഗുഡ്

ിഹൈൻഡായിട്ട് അത് പുള്ളിയും ആ ഒരു ബിഹേവിയർ സോ ട്രൈ ടു അവോയ്ഡ് എനി കൈൻഡ് ഓഫ് സ്പെഷ്യൽ പ്രിഫറൻസസ് ടു യുവർ ക്ലാസ് പേട്സ് ഒരു ബയസ്ഡ് ഫീലിംഗ് വരാതെ വളരെ ന്യൂട്രലായിട്ട് എല്ലാ ക്ലാസ്സിലെ പിള്ളേരെയും ഒരേപോലെ കൺസൻഡർ ചെയ്യാനായിട്ട് നോക്കുക സോ ദ സേഡ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇസ് ടു അവോയ്ഡ് ഫേവററ്റിസം ആൻഡ് പായസസ് ടീച്ചിങ് ജസ്റ്റ് ആസ് എ ജോബല്ല മറിച്ച് വളരെ കമ്മിറ്റഡും മോട്ടിവേറ്റഡായിട്ടും സ്റ്റുഡൻസിൻ ദ അൾട്ടിമേറ്റ് വെൽഫെയർ ആൻഡ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാനായിട്ടും അത് വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സിനെ എനിക്കറിയാം സോ ഹാറ്റ്സ് ഓഫ് ടു യുവർ പ്രൊഫഷൻ ആൻഡ് ഹോഫ്ലി ഇൻ ദിസ് വീഡിയോ വേ വിൽ ലുക്ക് അറ്റ് ത്രീ യുണീക്ക് ഡിസ്റ്റിങ്ക്ട് ടീച്ചിങ് എഫക്റ്റീവ് സ്കിൽസ് വൺ ഇസ് ഇനിഷ്യേറ്റിംഗ് ഗുഡ് വെർബൽ സ്കിൽസ് നമ്പർ ടു ഇസ് ഡെവലപ്പിംഗ് ഗുഡ് ലിസ്ണിങ് സ്കിൽസ് ആൻഡ് നമ്പർ ത്രീ ഇസ് അവോയ്ഡിങ് ഹാസ്പെക്ട്സ് ഈ ത്രീ ഫോംസ് ഓഫ് എഫക്റ്റിൻ ടീച്ചിങ് സ്കിൽസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാന്ന് വിചാരിക്കുന്നു എനിവേ കമൻസ് പറയുക ലെറ്റ് മീ നോ വട്ട് യു തിങ്ക് നെക്സ്റ്റ് വീക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരും പക്ഷേ അതിനു മുമ്പേ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കീപ് ഓൺ സപ്പോർട്ടിങ് ഇൻസ്പയർ വിത്ത് വി ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ